ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് വന്നിട്ടുള്ള ഒരു കമന്റിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട് ആ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഓഫ് കോഴ്സ് ഞാൻ ചെയ്യാം ഐ ബട്ടൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു ഫീച്ചറാണ് യൂട്യൂബ് ചാനലിൽ ഉദാഹരണത്തിന് നമ്മളുടെ ഒരു വീഡിയോ കാണുന്ന ഒരാൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കണ്ടന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് ആ സബ്ജക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സമയത്ത് നമുക്ക് പറയാം ഞാൻ ഈ ഈ ഒരു കണ്ടന്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് മുകളിൽ ഇപ്പോൾ പോപ്പ് വരുന്ന മുകളിൻ്റെ ലിങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂവേഴ്സിന് ആ ലിങ്കിൽ പോയി ആ വീഡിയോയിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു ഈസി ഷോർട്ട് കട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവർക്ക് കൊടുത്തേക്കും നേരിട്ട് നിങ്ങളുടെ തന്നെ ആ വീഡിയോയിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഏത് തന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചാനലിലേക്കോ പോകാനായിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സോ നിങ്ങളുടെ വീഡിയോ കൂടുതലും ഡിസ്കവറബിൾ ആയി നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഐ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇത് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണണം സോ നമുക്കത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് കാണാം അപ്പോൾ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറണം അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് സെക്ഷൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഏത് വീഡിയോയിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഐ ബട്ടൺ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ക്രിയേറ്റ് ചെയ്യേണ്ട വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടം റൈറ്റ് കോർണറിൽ നിങ്ങൾക്ക് കാർഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെയാണ് നമ്മളുടെ ഐ ബട്ടൺ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഓൾറെഡി എൻ്റെ ഈ ഒരു വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതായത് സീറോ 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 എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ടൈം ലൈനിൽ തന്നെ ഒരു ഐ ബട്ടൺ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് സോ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു കസ്റ്റം മെസ്സേജ് ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോന്റെ ഒരു ടീസർ ടെസ്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം സോ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഡിസ്കവർ യുവർ വീഡിയോ മോർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാവും എന്താണ് നിങ്ങൾ ആ ഒരു ലിങ്കിന്റെ സബ്ജക്ട് മെയിൻ സബ്ജക്റ്റ് എന്തുള്ളത് ആ ഒരു ക്യാപ്ഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കസ്റ്റം മെസ്സേജ് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് ഹലോ ഹവ് യു എന്നാണ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ആ ലിങ്കിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ താഴെ ഈ പറയുന്ന മെസ്സേജസ് എല്ലാം കാണാം സോ നിങ്ങളുടെ പ്രേക്ഷകർക്ക് കൂടുതൽ ആ വീഡിയോ എന്തിനെ പറ്റിയാണെന്നുള്ള ഒരു ക്ലിയർ പിക്ചർ ഈ ലിങ്കിൽ കാണുമ്പോൾ തന്നെ അവർക്ക് കാണാം അപ്പോൾ ആ വീഡിയോ അവർക്ക് താല്പര്യമുള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുകയും ചെയ്യും സോ ഇത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ് ഇത് ഓൾറെഡി ഞാൻ മുംബൈ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐ ആണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് മിനിറ്റ് അതായത് ടു മിനിറ്റ് സീറോ സെക്കൻഡ്സിൽ ഞാൻ ഒരു പുതിയ ഐ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ് അപ്പോൾ ഇത് എതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ ഒരു പ്ലസ് ബട്ടൺ ഇതിന്റെ ഉള്ളിൽ വരുന്ന ഓപ്ഷനാണ് വീഡിയോ പ്ലേലിസ്റ്റ് ആൻഡ് ചാനൽ സോ ഇതിൽ ഞാനിപ്പോ സെലക്ട് ചെയ്യാൻ പോകുന്നത് വീഡിയോ എന്ന് പറയുന്ന ഒരു ഐ കാർഡാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ വീഡിയോ ക്ലിക്ക് ചെയ്തു ആ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു മെനു വന്നിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൽ കാണിക്കും അപ്പോൾ ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്തു ടു പോയിന്റ് ടു മില്യൺ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റഡ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിലെ വീഡിയോ കറക്റ്റ് ആയിട്ട് ഞാൻ അതിന്റെ ടൈം സെറ്റ് ചെയ്യണം ടു മിനിറ്റ്സ് സീറോ സെക്കൻഡ്സ് എന്നുള്ള ആ ഒരു ടൈമർ ഞാൻ സെറ്റ് ചെയ്യണം കാരണം ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് ഞാൻ ഈ വീഡിയോനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് സോ ഈ മെൻഷൻ ചെയ്യുന്ന വീഡിയോന്റെ ആ ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ യൂട്യൂബിന്റെ മുകളിൽ നിങ്ങൾക്ക് ഈ റൈറ്റ് കോർണറിൽ കാണുന്ന പോലെ ടു പോയിന്റ് ടു മില്യൻ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് വരും പക്ഷേ ഈ ഒരു സംഭവം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്യാപ്ഷനോ അല്ലെങ്കിൽ ഒരു ടീസർ ടെസ്റ്റ് കൊടുക്കാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു കസ്റ്റം മെസ്സേജ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഒരു ടീസർ ടെസ്റ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൊടുക്കുന്നു സോ ഈ ഒരു കസ്റ്റം മെസ്സേജിൽ ഞാൻ ഒരു ടൈപ്പ് ചെയ്യാൻ പോവാണ് ലേൺ മോർ ഓൺ യൂട്യൂബ് പ്ലാറ്റ്ഫോം അതുപോലെ ടീസർ ടെസ്റ്റിന് ഞാൻ കൊടുക്കുന്നത് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് എന്നാണ് സോ ഈ വീഡിയോന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന ഒരാൾ ഈ ഒരു ടീസർ ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് സോ നിങ്ങളുടെ വീഡിയോ കാണുന്ന വ്യൂവറിന് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ ലിങ്കിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് ഓൾറെഡി ഈ ഒരു ടീസറിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ടീസർ ക്ലിക്ക് ചെയ്ത് ആ ക്ലിക്ക് ചെയ്യുന്ന ലിങ്കിലുള്ള വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ പോയി കണ്ട് അത് ഫുൾ ആയിട്ട് കണ്ട് ആ വീഡിയോയിലൊരു വ്യൂവും കുറച്ച് വാച്ച് ഹേഴ്സും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രമല്ല വേറെ ഏത് വീഡിയോസും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലിലോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യുന്നത് എക്സിസ്റ്റിങ് ആയിട്ടുള്ള ഒരു വീഡിയോയില് നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ് അപ്പം ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ സേവ് എന്ന് പറഞ്ഞു കൊടുത്തു ടൈമർ സെറ്റ് ചെയ്തു ടീസർ സെലക്ട് ചെയ്തു കസ്റ്റം മെസ്സേജ് സെലക്ട് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ സേവ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് എടുക്കും ഇത് യൂട്യൂബ് സെർവറിൽ ഒന്ന് അപ്ഡേറ്റ് ആവാൻ ഇനി നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ ഡിസ്കവർ യുവർ വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഐ ബട്ടൺ വന്നിട്ടുണ്ട് അതായത് സ്റ്റാർട്ടിങ്ങിൽ സീറോ സീറോ സെക്കൻഡ്സിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണ് അതായത് രണ്ട് മിനിറ്റിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാനൊരു വൺ പോയിന്റ് ഫൈവ് മിനിറ്റ്സിൽ ഞാൻ വന്നിട്ട് ഞാനിത് കാണുകയാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കണ്ടില്ലേ മുകളിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമ് എത്തിയപ്പോൾ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് പോപ്പ് അപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിന് അതിലേക്ക് എത്താനായിട്ടുള്ള ഒരു ഈസി ലിങ്ക് ആണ് നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് സോ ഇതിലൂടെ നിങ്ങളുടെ തന്നെ ചാനലിലെ വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചാനലിന്റെ വീഡിയോസിലേക്കോ നിങ്ങളുടെ പ്രേക്ഷകരെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും സോ ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ് ഇത് എല്ലാവരും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ എല്ലാ വീഡിയോയിലും നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ സേവ് ചെയ്യേണ്ടതാണ് ഇത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള നല്ലൊരു ഫീച്ചറാണ് യൂട്യൂബിന്റെ സോ ഇത്രയും നേരം ഞാൻ ചെയ്തത് ഓൾറെഡി അപ്ലോഡ് ചെയ്തപ്പെട്ടുള്ള ഒരു വീഡിയോയിലെ എങ്ങനെ നിങ്ങൾക്കൊരു പുതിയ ഐ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമുക്ക് ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഐ ബട്ടൺ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം സോ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ എൻ്റെ ഏതോ ഒരു ഏതെങ്കിലും ഒരു വീഡിയോ അതായത് ഇത് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ പർപ്പസിനു വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണം സോ ഈ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ട്രാക്ക് ചെയ്ത് ഇട്ടതിന് ശേഷം ഈ വീഡിയോന്റെ ടൈറ്റിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കണം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഐ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉള്ള വിൻഡോ വരുന്നത് വീഡിയോ എലമെന്റ്സ് ഉള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ആഡ് കാർഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ ആക്റ്റീവ് അല്ല അതിന് കാരണം നിങ്ങളുടെ വീഡിയോ കംപ്ലീറ്റ്ലി അപ്ലോഡ് ചെയ്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രോസസ്സ് ചെയ്യാതെ ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആവില്ല സോ നമുക്കത് ജസ്റ്റ് ഒന്ന് ഹൺഡ്രഡ് പെർസെന്റ് അപ്ലോഡ് കംപ്ലീറ്റ് ചെയ്ത് പ്രോസസ്സ് കഴിയുന്നവരെ കാത്തിരിക്കാം സോ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ നമുക്ക് ആ ലിങ്ക് അപ്പിയർ ചെയ്ത് വരും കണ്ടില്ലേ അപ്പൊ ഇതിങ്ങനെ അപ്പിയർ ചെയ്ത് വന്നു അപ്പൊ നമ്മൾ അതിൽ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരികയും ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റോ വീഡിയോ ചാനലോ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈം ലൈനിൽ ഡ്രാഗ് ശേഷം ഈ ഐ കാർഡ് അല്ലെങ്കിൽ ഈ ഒരു ഐ ബട്ടൺ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വീഡിയോയിൽ സേവ് ചെയ്യാം സോ ഇത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്റെ ഫ്യൂച്ചർ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതിന്റെ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഐക്കണിൽ വരുന്നതായിരിക്കും സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ സോ എല്ലാവർക്കും നല്ലൊരു യൂട്യൂബർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും കൂടി ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാണ് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്തൊരു സെക്ഷനിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ